ഹരിയാന ഇലക്ഷൻ റിസൾട്ടിൽ സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെ പിന്തുണച്ചും YS ജഗൻമോഹൻ റെഡ്ഡി. ഒരുപക്ഷെ വളരെ പ്രോമിനന്റ് ആയ കോൺഗ്രസിന് വെളിയിൽ നിന്നുള്ള ആദ്യത്തെ ആൾക്കാരിൽ ഒരാളായിരിക്കും കോൺഗ്രസിന്റെ നിലപാടിനെയും EVM-കൾക്കെതിരെയുള്ള ഒരു നിലപാടുമായി വരുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രമുഖമായ പ്രസക്തമായ ട്വീറ്റും കൂടിയാണ്. കാര്യം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും BJP-യെ, കോൺഗ്രസിനെ, സ്റ്റാലിനെ, BRS-നെ, സമാജ്വാദി പാർട്ടിയെ, ആം ആദ്മി പാർട്ടിയെ, ADMK-യെ, ശിവസേനയെ, തൃണമൂലിനെ, CPM-നെ എല്ലാവരെയും ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ആ ട്വീറ്റ് ഇങ്ങനെയാണ്: മറ്റൊരു ഇലക്ഷൻ റിസൾട്ട് കൂടി പബ്ലിക് പെർസെപ്ഷനെ വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് അത് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ ഇലക്ഷനിൽ നിന്നും വ്യത്യാസമല്ല. അതിനെതിരെ ധാരാളം കേസുകൾ കോർട്ടിലുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിൽ ഡെമോക്രസി ഉണ്ടായാൽ മാത്രം പോരാ, ഡെമോക്രസി ത്രൈവിംഗ് ആണ് എന്ന് കാണിക്കുകയും കൂടെ വേണം, ബോധ്യപ്പെടുത്തുകയും കൂടെ വേണം. അങ്ങനെ ഉറപ്പിക്കാനുള്ള ഏക വഴി പേപ്പർ ബാലറ്റിലേക്ക് പോവുകയാണ്. ലോകത്തിലെ വികസിത രാജ്യങ്ങൾ പോലും പേപ്പർ ബാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, നോർവേ, ഡെൻമാർക്ക്, ഇവരെല്ലാവരും പേപ്പർ ബാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യക്കും അതിലേക്ക് മാറാൻ സമയമായി. ബാക്കിയുള്ള ലോകം പേപ്പർ ബാലറ്റിലേക്ക് പോവുകയാണ്. ഇത് എൻഹാൻസ് ദ കോൺഫിഡൻസ് ഓഫ് ദി ഇലക്ട്രേറ്റ്. അത് ജനങ്ങളുടെ അല്ലെങ്കിൽ ആ വിശ്വാസം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു. നമുക്കും പേപ്പർ ബാലറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ലോ മേക്കേഴ്സ്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നിയമനിർമ്മാതാക്കളും ജനങ്ങളിൽ ഈ ജനാധിപത്യത്തെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാക്കാൻ കൂടി മുമ്പോട്ട് വേണം. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ജഗനെ പോലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തി കൂടി ഇത് റേസ് ചെയ്ത അവസരത്തിൽ, ഹരിയാന ഇലക്ഷൻ ഓൾമോസ്റ്റ് ഉറപ്പിച്ചതാണ്, ഹരിയാനയിൽ ഗ്രൗണ്ട് റിയാലിറ്റി പോയ എല്ലാവർക്കും അറിയാം അങ്ങനൊരു പരാജയം സാധ്യമല്ല. നമുക്ക് രണ്ട് വാദങ്ങൾ നോക്കാം. ഒന്ന്, ആദ്യം EVM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വാദം നോക്കാം. അതായത്, ജയിക്കുമ്പോൾ ആരും EVM-നെ കുറ്റം പറയാറില്ല, പരാജയപ്പെടുമ്പോൾ മാത്രമാണ് കുറ്റം പറയാറുള്ളത്. ഇതാണ് ഏറ്റവും പ്രമുഖമായ വാദങ്ങളിലൊന്ന്. അത് വളരെ കറക്റ്റുമാണ് എന്ന് സംശയമില്ല. കാര്യം ഇപ്പം ജഗൻ ജയിച്ചിരുന്നെങ്കിൽ ജഗൻ EVM-നെ കുറ്റം പറയില്ലല്ലോ. അപ്പോൾ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ വാദഗതി. അതായത്, ഞാൻ പരാജയപ്പെടുമ്പോൾ EVM തെറ്റും, ഞാൻ വിജയിക്കുമ്പോൾ EVM ശരിയും എന്ന് പറയുന്നതിൻ്റെ ഒരു പോയിന്റ്. രണ്ട്, EVM ടാമ്പർ ചെയ്യുന്നു എന്ന് പറയുന്നവർ ഉന്നയിക്കുന്ന പോയിന്റ്, ഇതൊരു മാസ് സ്കെയിൽ ടാമ്പറിംഗ് അല്ല, പക്ഷേ ചില സെലക്റ്റഡ് സ്ഥലങ്ങളിൽ ടാമ്പർ ചെയ്യാൻ പറ്റും എന്നാണ് അവരുടെ വാദഗതി. അവരുടെ വാദഗതി എന്ന് പറയുന്നത്, ഇതിന് ടാമ്പറിങ്ങിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ടാർഗറ്റഡ് ആയ ടാമ്പറിംഗ് പോസിബിൾ ആണ്. ഉദാഹരണം, ചില കോൺസ്റ്റിറ്റ്യുവൻസി വളരെ ക്ലോസ് ആണെങ്കിൽ അവിടെ ഇത് ഇലക്ട്രോണിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, അത്തരം സ്വാധീനങ്ങൾ കഴിയും, അതിനെ പിന്നീട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ സെക്യൂരിറ്റിയും മറ്റും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ടാർഗറ്റഡ് ടാമ്പറിംഗ് പോസിബിൾ ആണെന്നതാണ്. രണ്ട്, ഇതിനൊരു ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയും, അതായത് പിന്നീട് കൗണ്ടിങ് ഒക്കെ വരുമ്പോഴും ഇതിനൊരു ഒരു ഫിസിക്കൽ ഓഡിറ്റ് ട്രെയിൽ പലപ്പോഴും ഇല്ല. അതിനെ മറികടക്കാനാണ് ഈ VVPAT വെരിഫയബിൾ പേപ്പർ ട്രെയിൽ തുടങ്ങിയ കാര്യങ്ങൾ വേണമെന്ന് പറയും. അപ്പോൾ അതില്ലെങ്കിൽ ഈ EVMs-ന് ഒരു ഫിസിക്കൽ ട്രെയിൻ, ടാഞ്ചിബിൾ ആയ തൊട്ടു നോക്കാൻ കഴിയുന്ന ഒരു ട്രെയിൻ ഇല്ല. അപ്പൊ അത്രയും പേപ്പർ കളയണോ തുടങ്ങിയ കാര്യങ്ങളാണ് മറുഭാഗത്തെ വാദഗതി. അതുകൊണ്ട് പേപ്പർ ട്രെയിൽ, ഇത്രയധികം പേപ്പറെ കളയണം, ഇത്രയധികം മരങ്ങൾ ഇല്ലാതാക്കണം, കോടിക്കണക്കിന് അതിൻ്റെ പേപ്പറാണ്, ലോകം മുഴുവൻ ഇലക്ട്രോണിക്കിലേക്ക് പോകുന്നു എന്ന് മറുവാദഗതി. പക്ഷേ ഫിസിക്കൽ ഓഡിറ്റർ ട്രെയിൻ ഇല്ലാത്തത് കാരണം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മൈക്രോ ടാർഗറ്റിംഗ് നടത്തി അത്തരം EVM-കളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നും, അതിന് ഫിസിക്കൽ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ടും പിന്നീട് എന്താ പറയണേ, ഭരണം ഓൾറെഡി മാറിക്കഴിഞ്ഞാലൊക്കെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും അത്തരം വിഷയങ്ങൾ പിന്നെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ മാറുമെന്നുള്ളതാണ് ഒരു വാദഗതി. ടെക്നിക്കൽ മാൽഫങ്ഷൻസ് ഉണ്ട്. ആ ടെക്നിക്കൽ മാൽഫങ്ഷൻസ് ബട്ടൺ മുതൽ സോഫ്റ്റ്വെയർ എറർ വരെ ഒരുപാട് കാര്യങ്ങളാകാം. അപ്പോൾ അത് പലപ്പോഴും ഇനാക്വറസിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇനിയും ഏറ്റവും പ്രധാനമായ ഒരു പറയുന്നത്, ഇത്രയും വാദഗതികൾ ഉയരുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് ട്രസ്റ്റ്, ജനാധിപത്യ വിശ്വാസം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ, വളരെ പോളറൈസ്ഡ് ആയ ഇലക്ഷൻസ് ഒക്കെ വരുമെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ചില വീഡിയോസും മറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടു കാണും, EVMs ഒക്കെ വഴി കിടക്കുന്നു എന്നും ആൾക്കാർ കൊണ്ടുപോകുന്നു. അപ്പൊ ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഒരു ബാലൻസ്ഡ് നിലപാടാണ്. ആ ബാലൻസ്ഡ് നിലപാടെന്ന് പറഞ്ഞാൽ, ഇലക്ട്രോണിക് അടക്കമുള്ള സാധനങ്ങൾ നല്ലതാണ്, പക്ഷെ വെരിഫയബിൾ ആയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അതായത്, ഒരു വെരിഫയബിൾ പേപ്പർ ട്രെയിൽ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറെ കൂടെ ഒരു വാലിഡിറ്റി അതിനുണ്ടാകും. അതായിരിക്കും ഇപ്പൊ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എടുക്കുന്ന ബാലൻസും അതാണ്. പക്ഷേ ഈ വിഷയം ജഗൻമോഹൻ റെഡ്ഡി റേസ് ചെയ്യുന്നത് പ്രസക്തമാണ്. അത് ജഗൻമോഹൻ റെഡ്ഡി വിശാലമായ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പിലേക്ക് വരാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാണോ, അതോ അദ്ദേഹത്തിന്റെ ജെനുവിനായ കൺസേൺ ആണോ, ആന്ധ്രയിൽ തന്നെ കൂടുതൽ ഫുട്ഹോൾഡ് കിട്ടാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരോട് ടൈ അപ്പ് ചെയ്യുന്ന മുന്നോടിയാണോ തുടങ്ങിയ രാഷ്ട്രീയ ചോദ്യങ്ങളും ബാക്കി.